കർത്താവ് ശോലാറ്റം സ്നേഹിക്കപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കാ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ നോമ്പ് കാലം പ്രാർത്ഥന പഠിക്കാനുള്ള കാലമാണ്. എപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അവിടുത്തെ നാമം പൂജിതമാകണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം വഴിയായി നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും വഴിയായി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. നമ്മുടെ ഈ നോമ്പുകാലത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രധാനമായും, കർത്താവേ, എൻ്റെ ഈ ബലഹീനമായ ജീവിതം കൊണ്ട് എൻ്റെ വാക്കുകൊണ്ട് എൻ്റെ പ്രവൃത്തി കൊണ്ട് അങ്ങയുടെ നാമം ഞാൻ ആയിരിക്കുന്ന ഇടത്ത് മഹത്വപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും വഴിയായി ദൈവനാമം ദുഷിക്കപ്പെടാൻ ഇടയാകരുത്. ഒരുപക്ഷേ ഇന്ന് അനേക വ്യക്തികൾ തമ്പുരാനിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം പലപ്പോഴും തമ്പുരാൻ്റെ നാമം മഹത്വപ്പെടുത്തേണ്ട എൻ്റെ ജീവിതം വഴിയായി, എൻ്റെ വാക്കുകളും പ്രവൃത്തികളും വഴിയായി സംഭവിച്ചു പോയ ചില ദുർമാതൃകകളാണ് അനേകം പേരെ കർത്താവിൻ്റെ പക്കൽ നിന്ന് അകറ്റിയത്. ഈ നോമ്പ് കാലത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ, ഒരിക്കൽ പോലും എൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ വഴിയായി അവിടുത്തെ നാമം ദുഷിക്കപ്പെടാൻ ഇടയാകരുത്. നമ്മൾ പ്രാർത്ഥന പഠിക്കേണ്ട കാലമെന്ന് പറയുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഒന്നാമതായി നമ്മൾ ഓർക്കേണ്ടത് ഈ ഒരു കാര്യമാണ്: എൻ്റെ ജീവിതം വഴിയായി തമ്പുരാൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകണം. ഞാൻ കടന്നു ചെല്ലുന്ന ഓരോ ഇടത്തും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കണം. അവിടുന്ന് ഏക രക്ഷകനാണ് എന്ന് ഉദ്ഘോഷിക്കാൻ എനിക്ക് സാധിക്കണം. അതെൻ്റെ ജോലിസ്ഥലമാകാം, പഠനസ്ഥലമാകാം, അതല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന അയൽവക്കങ്ങളാകാം, എൻ്റെ ഇടവക കൂട്ടായ്മയാകാം, എൻ്റെ സൗഹൃദ വലയങ്ങളാകാം, എവിടെയായിരുന്നാലും എൻ്റെ ജീവിതം വഴി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. ഈ ദിവസത്തിൽ നമ്മൾ പ്രത്യാശയോടെ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടിയാകട്ടെ. കർത്താവെ, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ. ഈ ദിവസം അനുഗ്രഹപൂർണമായി തീരട്ടെ. സ്നേഹത്തോടെ, ജിൻസജൻ.